കൊമേഴ്സ് ഫോർ എച്ച് എസ് എസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു ഗൂഗിൾ മീറ്റ് നടത്താം. അതായത് നമുക്കറിയാം ഇന്ന് ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ മീറ്റിങ്ങുകളും. അപ്പോൾ ഇത്തരം ഓൺലൈൻ മീറ്റിങ്ങുകളും ക്ലാസ്സുകളും നടത്തുന്നതിന് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മീറ്റ്. അപ്പോൾ ഈ ഗൂഗിൾ മീറ്റിൽ നമ്മൾ എങ്ങനെയാണ് നടത്തേണ്ടത്, അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വെബ് ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ, ഗൂഗിൾ ക്രോം എന്നുള്ള വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ. കാരണം ഇതിനകത്ത് ഗൂഗിൾ മീറ്റിനകത്ത് ഒരു വളരെയധികം എക്സ്റ്റെൻഷൻസ് അത് ലഭ്യമാകുന്നത് ഗൂഗിൾ ക്രോമിലൂടെ മാത്രമായിരിക്കും. ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് നമ്മൾ ആദ്യമായിട്ട് ക്രോം ബ്രൗസറിലൂടെ പ്രവേശിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ വിൻഡോസ് സിസ്റ്റം ആണെങ്കിൽ, വിൻഡോസിലുള്ള സിസ്റ്റം ആണെങ്കിൽ അതിൽ നമുക്ക് ഗൂഗിൾ ക്രോം ഉണ്ടാവും. ആ ക്രോം ബ്രൗസറിലൂടെ പ്രവേശിക്കുക ആദ്യം. ഇവിടെ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷനകത്ത് ഇൻ്റർനെറ്റിൽ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ കിട്ടും. നമുക്ക് രണ്ട് രീതിയിൽ പ്രവേശിക്കാം ഗൂഗിൾ മീറ്റിൽ. ഒന്നിക്കി നമുക്കിവിടെ ഗൂഗിൾ മീറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ നിന്ന് ഇതുപോലെ നിങ്ങൾക്ക് പ്രവേശിക്കാം. ഒരു വഴി ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റ് എടുക്കുക, ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു 9 dots കാണാൻ പറ്റും. 9 dots കാണാം. ഇത് പറയുന്നത് ഗൂഗിൾ ആപ്സ് എന്നാണ് പറയുന്നത്. ഗൂഗിളിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഒരു പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഫോംസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മീറ്റ് എന്നുള്ള ഒരു ആപ്പ് കാണാം. അപ്പോൾ ഗൂഗിൾ മീറ്റ് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മീറ്റ്. അപ്പോൾ നമ്മൾ ആ മീറ്റിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൈൻ ഇൻ, ജോയിനിങ് എ മീറ്റ്, സ്റ്റാർട്ട് എ മീറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗൂഗിളിനകത്ത് നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് വേണം, ജിമെയിൽ അക്കൗണ്ട് വേണം. അപ്പോൾ ജിമെയിൽ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുകയാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജിമെയിൽ ഐ ഡി കൊടുക്കുക. ജിമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം പാസ്വേഡും കൂടി കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുക്കുന്നു. പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് എടുത്ത് നമ്മൾ അതിനകത്ത് സൈൻ ഇൻ ആയി. അപ്പോൾ സൈൻ ഇൻ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്ന് ന്യൂ മീറ്റിംഗ്, എൻ്റർ എ കോഡ് ഓർ ലിങ്ക്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മീറ്റിങ്ങിൽ പ്രവേശിക്കാം. അപ്പോൾ നമ്മളൊരു പുതുതായിട്ടൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ന്യൂ മീറ്റിംഗ് ആണ്. ആദ്യമായിട്ട് നമ്മളൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ന്യൂ മീറ്റിംഗ് ആണ്. അപ്പോൾ ന്യൂ മീറ്റിങ്ങിൽ നമുക്ക് 3 options ആണ്. ഗെറ്റ് എ ലിങ്ക് ടു ഷെയർ, സ്റ്റാർട്ട് എൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്, ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ. അതിൽ നമ്മൾ ഗെറ്റ് എ ലിങ്ക് ടു ഷെയർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിങ്ക് കിട്ടും. ഇതാണ് മീറ്റിങ്ങിൻ്റെ ലിങ്ക്. ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ മെയിൽ ഐ ഡികളിലൊക്കെ ഷെയർ ചെയ്യാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്. നമ്മൾ പെട്ടെന്നൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് എ മീറ്റിംഗ് ഒരു ഇത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ മീറ്റിംഗ് റെഡി ആയിരിക്കുകയാണ്. ജോയിൻ നൗ. അപ്പോൾ ജോയിൻ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ജോയിനിങ് ഇൻഫർമേഷനിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് കോപ്പിയാവും. ഈ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡികളിലോ ഷെയർ ചെയ്യാം. ഇതാണ് ഒരു രീതി. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മളൊന്നുകൂടി ആപ്ലിക്കേഷനിൽ പോകുന്നു, ഇൻ്റർനെറ്റ്, ഗൂഗിൾ ക്രോം എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ ജോയിൻ പിന്നെ സൈൻ ഇൻ ചെയ്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഓൾറെഡി
ജിമെയിൽ വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് എടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു സൈൻ ഔട്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് സൈൻ ഇൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ബീറ്റ് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും കേട്ടോ. ഇനി നമ്മളിവിടെ ന്യൂ മീറ്റിംഗ് എടുക്കുന്നു. ഇനി നമുക്കെന്ത് ചെയ്യാം, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ, അത് നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യണം മുൻകൂട്ടി. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് കലണ്ടർ കാണാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പം ഇവിടെ നമുക്ക് ആഡ് എ ടൈറ്റിൽ, നമുക്ക് ഈ മീറ്റിങ്ങിന് ഒരു പേര് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സ്റ്റാഫ് മീറ്റിംഗ് ആണ്, സ്റ്റാഫ് മീറ്റിംഗ്. അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കാം. ഇപ്പം കൊമേഴ്സ് ക്ലാസ് ആണെങ്കിൽ കൊമേഴ്സ്, ഇപ്പം ഫസ്റ്റ് ഇയർ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ സി വൺ, അല്ലെങ്കിൽ പ്ലസ് വൺ അക്കൗണ്ടൻസി ക്ലാസ്. ഇനി നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. പ്ലസ് വൺ അക്കൗണ്ടൻസി ക്ലാസ് ആണ്. ഡേറ്റ് ഇപ്പം നമ്മളിപ്പം ഇന്ന് ചെയ്യുന്നതുകൊണ്ടാണ് അത് 11 കാണിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഡേറ്റ് മാറ്റാം. ഇപ്പം നവംബറിലാണെങ്കിൽ നവംബർ ഡേറ്റ് എടുക്കാം. നവംബർ 2-ാം തീയതി ടൈം ഇവിടെ നമുക്ക് 9:30. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന സമയം 9:17. അപ്പോൾ അതാണ് 9:30, അതിലത്തെ ഡേറ്റാണ്. ഇവിടെ അരമണിക്കൂർ കൂടുമ്പോൾ, കാമണിക്കൂർ കൂടുമ്പോൾ, കാമണിക്കൂർ കൂടുമ്പം ഷെഡ്യൂൾ ചെയ്യാൻ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പം നമ്മളിപ്പം 9:18 ആയി. അപ്പോൾ അതുകൊണ്ടാണ് അത് 9:30 അവിടെ കാണിച്ചത്. അതായത് അടുത്ത ടൈമാണ് അവിടെ ഓട്ടോമാറ്റിക് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വൈകുന്നേരം 3 മണിക്കാണ് കണ്ടക്ട് ചെയ്യുന്നിരിക്കുക. അപ്പോൾ 3 മണിക്ക്, ഇപ്പം 3 മണി മുതൽ 4 മണി വരെ അവിടെ ഡേറ്റ് കാണിക്കും. നവംബർ 2 കാണിച്ചിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് സേവ് ചെയ്യാം. അത് സേവ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഇവിടെ ചെയ്ത പോലെ ഈ മീറ്റിങ്ങിൻ്റെ കോപ്പി ലിങ്ക് ചെയ്യാം. ലിങ്ക് കോപ്പി. ഇനി ഈ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ നമുക്ക് മറ്റ് ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഇത് സേവ് ചെയ്യാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വേണമെങ്കിൽ ഇവിടെ ഓൾ ഡേയ്സിനുള്ളത് ക്ലിക്ക് ചെയ്താൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ എല്ലാ ദിവസവും വേണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീക്കിലി വെക്കാം, ഓൺ സൺഡേ ഉണ്ടോ, വീക്കിലി ഓൺ സെക്കൻഡ് സാറ്റർഡേ, അങ്ങനെ പല ഡേറ്റുകളിലും നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്തും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഷെഡ്യൂൾ മീറ്റിംഗ് ടു ഗൂഗിൾ കലണ്ടർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഒരു മീറ്റിംഗ് നമുക്കതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാനോ അല്ലാതെ വീണ്ടും കാണണമെങ്കിൽ നമ്മൾ ഫൈൻഡ് എ ടൈം എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ നവംബർ 2 ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ, ഇനി ഇതിൻ്റെ ഇവൻ്റ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നവംബർ 2 ഇതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. കോപ്പി ലിങ്ക്, എന്നിട്ടത് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വേറെ ഡേറ്റിൽ വരുന്നത് ഇപ്പോൾ ഒക്ടോബറിലാണെങ്കിൽ, ഇപ്പോൾ ഒക്ടോബർ 11 അല്ലോ, ഇവിടെ നമ്മൾ ഒക്ടോബറിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഫൈൻഡ് എ ടൈം എടുത്തിട്ട് ഒക്ടോബറിൽ എടുത്തു കഴിഞ്ഞാൽ ഒക്ടോബറിലെ കാണും, സോറി ഒക്ടോബറിൽ. പിന്നെ താഴോട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഇതാ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഇതിവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇവൻ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് ലിങ്ക് എന്ത് ചെയ്യാം, നമുക്ക് കോപ്പി ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് എൻ്റർ എ കോഡ് ഓർ ലിങ്ക് എന്ന് കാണാം. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളിപ്പം ഒരു ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജോയിൻ എ മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി ലിങ്ക്, അതായത് ഇതിൻ്റെ കോപ്പി നമുക്ക് കൊടുക്കണം, https://meet.google.com ഇത് /gno-bgfv-mee, ഇതാണ് ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കണ്ട എൻ്റർ എ കോഡ് എന്നുള്ളൊരുക്കുക. ഈ ലാസ്റ്റിൽ വരുന്ന GNO 3 ലെറ്റർ വരും, ഒരു ഹൈഫൺ, പിന്നെ ഒരു 4 ലെറ്ററാണ്, പിന്നെ ഒരു ഹൈഫൺ, പിന്നെ ഒരു 3 ലെറ്റർ. ഈ ഒരു ലിങ്ക്, ഇത് കോഡ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റിങ്ങിൽ പ്രവേശിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തൊരു മീറ്റ് ആണെങ്കിൽ ആ മീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്ക് ഉപയോഗിച്ച് ആ ലിങ്കിൻ്റെ കോഡ് അവിടെ കൊടുത്താൽ മതി. കോഡ് ഓർ ലിങ്ക് എന്നുള്ള ഈ 10 ഡിജിറ്റ് ലെറ്ററും കൊടുത്താൽ നമുക്കും പ്രവേശിക്കാം.
അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ ഉള്ള മീറ്റിംഗ്, അതായത് നമ്മളിപ്പം ഒരു ഒരു ലിങ്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും വീണ്ടും മീറ്റിംഗ് നടത്താം. സെയിം ലിങ്ക് ഉപയോഗിച്ച് തന്നെ വീണ്ടും മീറ്റിംഗ് നടത്താം. അപ്പോൾ ആ ലിങ്ക് നമ്മൾ ജസ്റ്റ് ഈ കോഡ് അവിടെ എൻറ്റർ ചെയ്തിട്ട് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആ ലിങ്ക്, സെയിം ലിങ്ക് തന്നെ എപ്പോഴും ഷെയർ ചെയ്താൽ മതി എന്നുള്ളതാണ് ഒരു ഗുണം. അപ്പോൾ നമ്മളിത് കോപ്പി ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇനി നമ്മളിവിടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിപ്പം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലും പി പി ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് പ്രസൻറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, പ്രസൻറ്റ് നൗ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഒന്നിക്കൽ ഈ മുഴുവൻ സ്ക്രീൻ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം സാധാരണ പി പി ടി ഒക്കെ ആണെങ്കിൽ എ വിൻഡോ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളിത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് മിനിമൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാണിക്കേണ്ട പ്രസൻറ്റേഷൻ പി പി ടി ഏതാണെന്ന് വെച്ചാൽ അത് പിന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ പിന്നെ ഒ ഡി ബിയോ ഏതായാലും അത് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യേണ്ടത്. നമ്മളിപ്പം ഈ പ്രസൻറ്റേഷൻ ആദ്യം എന്ത് ചെയ്യണം, ഓൺ ചെയ്ത് വെച്ചിട്ട് അത് പ്രസൻറ്റേഷൻ മോഡൽ നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. നേരത്തെ ഞാൻ ഓൺ ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഞാൻ അത് കാണിക്കുന്നത്. അത് നമ്മൾ മിനിമൈസ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം, പക്ഷേ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് നേരത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പേ ഇത് നമുക്ക് ഈ സ്ലൈഡ് ഷോ ഫസ്റ്റ് സ്ലൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ മീറ്റിങ്ങിൽ പോകുന്നു. മീറ്റിനുള്ള നമുക്ക് ഇവിടെ താഴെ കാണാം, മീറ്റിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ആ മീറ്റിൽ നമ്മൾ പോകുന്നു. ഇത് നമ്മൾ പ്രസൻറ്റ് നൗ എടുക്കുക. പ്രസൻറ്റ് നൗ എടുക്കുമ്പോൾ ഏ വിൻഡോ കിട്ടും. അപ്പോൾ ഈ വിൻഡോയിൽ നമ്മൾ നേരത്തെ പ്രസൻറ്റേഷൻ മോഡൽ വെച്ച വിൻഡോ എടുക്കുക, ഷെയർ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓരോ സ്ലൈഡിങ്ങിന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം. വിൻഡോസ് വരും, അതിൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റോപ്പ് ഷെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്ത വിൻഡോ അവിടെ ക്ലോസ് ആവും. എനിക്ക് എസ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം. ഇനി നമ്മളിവിടെ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം നമ്മൾക്ക് ഇപ്പം വരുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് ഷീറ്റ് എടുക്കണം. അപ്പോൾ അറ്റൻഡൻസ് ഷീറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നേരത്തെ പിന്നെ സൂമിനകത്ത് പോലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ഇല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ എക്സ്റ്റെൻഷൻസ് എന്ന് പറയും, മീറ്റ് എക്സ്റ്റെൻഷൻ. ഇപ്പം മീറ്റ് എക്സ്റ്റെൻഷൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓരോന്നായിട്ട്. നമ്മളിപ്പം പ്രധാനമായിട്ടും ഏകദേശം 15 എക്സ്റ്റെൻഷൻസ് നമുക്ക് ഗൂഗിൾ ക്രോമിൽ ലഭ്യമാണ്. അപ്പോൾ ഈ എക്സ്റ്റെൻഷൊക്കെ ലഭ്യമാകുന്നത് ഗൂഗിൾ ക്രോമിലായതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ക്രോം വെബിലൂടെ പ്രവേശിക്കുന്നതായിരിക്കും ഉചിതമെന്ന്. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് നമ്മുടെ കുട്ടികളുടെ അറ്റൻഡൻസ് വേണമെന്നിരിക്കാം. അപ്പോൾ നമ്മൾ മീറ്റ് അറ്റൻഡൻസ് നമുക്കിതൊക്കെ നേരത്തെ എന്ത് ചെയ്യാം, റെഡിയാക്കി വെക്കാം. ഈ എക്സ്റ്റെൻഷൻ നമ്മൾ ഒരു പ്രാവശ്യം ആഡ് ചെയ്താൽ മതി, പിന്നെ നമ്മളത് റിമൂവ് ചെയ്യുന്നവർ നമ്മുടെ ക്രോമിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും ആ എക്സ്റ്റെൻഷൻസൊക്കെ നമുക്ക് ലഭ്യമായിരിക്കും. ഓരോ മീറ്റിങ്ങിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ നമുക്കിതൊക്കെ ആഡ് ചെയ്ത് വെക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അത് കാണിക്കേണ്ടത് കൊണ്ടാണ് ഞാനിപ്പം നേരത്തെയുള്ള എക്സ്റ്റെൻഷൻസൊക്കെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയതായിട്ട് എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യാൻ നമ്മളിപ്പം ജസ്റ്റ് ഇവിടെ ബ്രൗസറിൽ ഒന്ന് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പം മീറ്റ് അറ്റൻഡൻസ് ആഡ് ചെയ്യാൻ വേണ്ടി മീറ്റ് അറ്റൻഡൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മീറ്റ് അറ്റൻഡൻസ് കിട്ടും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുന്നു, മീറ്റ് അറ്റൻഡൻസ് സെലക്ട് ചെയ്യാം. അപ്പം നമുക്കിവിടെ ഒരു ഗ്രീൻ കളറുള്ള ഒരു അറ്റൻഡൻസ് കാണും, ഇതാ താഴെ ഉണ്ടാവും, ചിലപ്പോൾ മേലെ തന്നെ വരും. അപ്പം നമ്മൾ ഈ ഒരു ഗ്രീൻ ടിക്കുള്ള മീറ്റ് അറ്റൻഡൻസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആഡ് ടു ക്രോം കൊടുക്കുന്നു, ആഡ് എക്സ്റ്റെൻഷൻ. അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, മേലെ നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് വന്ന് കാണും. അപ്പോൾ നമുക്കത് മീറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ നേരത്തെ മീറ്റിൻ്റെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ കാണാം, ദിസ് ഈസ് കോൾഡ് എക്സ്റ്റെൻഷൻ. ഈ എക്സ്റ്റെൻഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് അറ്റൻഡൻസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പിൻ ചെയ്താൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് പിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മീറ്റ് അറ്റൻഡൻസ് ആക്റ്റീവായി. അപ്പോൾ ഇതിൽ നമുക്ക് മീറ്റ് അറ്റൻഡൻസ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു എക്സ്റ്റെൻഷനാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സ്റ്റെൻഷൻ. നമുക്കിപ്പോൾ എല്ലാ കുട്ടികളെയും കാണണമെങ്കിൽ മീറ്റ് ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റെൻഷനാണ് അതിലൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ
നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് മീറ്റ് ഗ്രിഡ് വ്യൂ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡ് വ്യൂ കുറേ ഗ്രിഡ് വ്യൂ കിട്ടും. അത് നമുക്കൊന്ന് സെലക്ട് ചെയ്താൽ മതി. ഗൂഗിൾ മീറ്റ് ഗ്രിഡ് വ്യൂ. ഇതിൽ ഒരു ഗ്രീൻ കളറുള്ള ഗ്രിഡ് വ്യൂ ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളത് ഗ്രീൻ ഗ്രിഡ് വ്യൂ എടുക്കുക, ആഡ് ടു ക്രോം കൊടുക്കുക, ആഡ് എക്സ്റ്റെൻഷൻ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കേട്ടോ, ഇവിടെ ഗ്രിഡ് വ്യൂ വന്നു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ മറ്റൊരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മ്യൂട്ട് ഓൺ ഓൺ മീറ്റ്. അതായത് നമ്മളിപ്പം എല്ലാ കുട്ടികളെയും ഇത് നമുക്ക് എന്ത് ചെയ്യാം, മ്യൂട്ട് ചെയ്ത് വെക്കാം. അവരുടെ ഓഡിയോസ് മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് മ്യൂട്ട് ഓൺ ഓൺ മീറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മീറ്റ് ഓൺ ഓൺ സോറി മ്യൂട്ട് ഓൺ ഓൺ മീറ്റ്. മ്യൂട്ട് ഓൺ ഓൺ മീറ്റ് എടുക്കുക. അപ്പോൾ അത് നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇപ്പോൾ മ്യൂട്ട് ഓൺ ഓൺ മീറ്റ് ആഡ് ടു ക്രോം കൊടുക്കുന്നു, ആഡ് എക്സ്റ്റെൻഷൻ കൊടുക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു ഇതാണ് മ്യൂട്ട്. അതായത് നമ്മളിപ്പം സാധാരണ രീതിയിൽ നമ്മളൊരു പിന്നെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുമ്പം നമ്മൾ ഓരോ പാർട്ടിസിപ്പൻസിനെയും ജോയിൻ അഡ്മിറ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പം നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആസ്ക് ടു ജോയിൻ, ആസ്ക് ടു ജോയിൻ കേൾക്കുമ്പോൾ ഇവിടെ വരും. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പിന്നെ ഡിനേ ഉണ്ട് അഡ്മിറ്റ്. നമ്മൾ അഡ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നോർമലി അയാൾക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഡിനേ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ പാർട്ടിസിപ്പൻസ് ഇതിനകത്ത് ആസ്ക് ടു ജോയിൻ എന്ന് വെച്ചാണ് ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആസ്ക് ചെയ്യുമ്പം ഈ ഹോസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആൾ ഇതെന്ത് ചെയ്യണം, അയാളെ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ അയാൾക്ക് ഈ മീറ്റിങ്ങിൽ പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഡിനേ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റിങ്ങിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പം ക്ലാസ്സൊക്കെ തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പോൾ 7 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് പ്രസൻറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആളുകളുടെ ഇത് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആരൊക്കെ വരുന്നെന്നുള്ളത് അവരെ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ അഡ്മിറ്റ് ഈ സ്ക്രീന് കിട്ടില്ല. പിന്നെ നമ്മൾ പ്രസൻറ്റേഷൻ സ്ക്രീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സമയത്ത് വരുന്ന ആളുകളെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ അഡ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യാണ് മീറ്റ് ഓട്ടോ അഡ്മിറ്റ്. മീറ്റ് ഓട്ടോ അഡ്മിറ്റ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. മീറ്റ് ഓട്ടോ അഡ്മിറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഏറോ മാർക്ക് കാണാം. അത് ഇത് ആഡ് ചെയ്താൽ മതി. എഡിറ്റ് ടു ക്രോം കൊടുക്കുന്നു, ആഡ് എക്സ്റ്റെൻഷൻ കൊടുക്കുക. മീറ്റ് ഓട്ടോ അഡ്മിറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു എക്സ്റ്റെൻഷനാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ സൂമിലൊക്കെ ആണെങ്കിൽ മീറ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാനും അതുപോലെ തന്നെ ആളുകളുടെ പ്രസൻറ്റേഷനെ നമ്മൾ അപ്രിസിയേഷൻ ചെയ്യാൻ വേണ്ടി ഹാൻഡ് ക്ലാപ്പ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സിമ്പിൾസ് പിക്ചേഴ്സ് കാണാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യണം. അത് ഉപയോഗിക്കുന്നത് നോഡ് റിയാക്ഷൻ എന്നുള്ള ഒരു എക്സ്റ്റെൻഷനാണ്. NOD, നോഡ് റിയാക്ഷൻ ഫോർ ഗൂഗിൾ മീറ്റ്. നോഡ് റിയാക്ഷൻ ഫോർ ഗൂഗിൾ മീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ടു ക്രോം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സിമ്പിൾ അവിടെ കാണാൻ പറ്റും, ആഡ് എക്സ്റ്റെൻഷൻ. ഇത് നമുക്ക് ഇത്രയും അത്യാവശ്യമുള്ള നോഡുകളാണ്, സോറി അത്യാവശ്യമുള്ള എക്സ്റ്റെൻഷനുകളാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് ഒരുപാട് എക്സ്റ്റെൻഷൻസ് ഇതിനകത്ത് നിന്ന് ഞാൻ പറഞ്ഞു 15 എക്സ്റ്റെൻഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം എക്സ്റ്റെൻഷൻ. അതായത് നമുക്ക് കുട്ടികളെ ക്ലാസ്സുകൾ ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് റൂം, സൂമിലൊക്കെ ഉപയോഗിക്കുന്നതിന് ബ്രേക്ക് ഔട്ട് റൂം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യാം, പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ പല ഇതുണ്ട്. ഗൂഗിൾ മീറ്റ് കോളർ ടൈം. കോളർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം, നമ്മളിപ്പം മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ ടൈം കഴിയാന്നാകുമ്പം അതിൻ്റെ ടൈമർ കാണിക്കും, ഇത്ര സമയം ബാക്കിയുണ്ട്, റിമൈനിങ്. മീറ്റ്
കോളർ ടൈം. കോൾ ടൈമർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ടൈമിങ് അവിടെ കാണിക്കും, എത്ര മിനിറ്റ്സ് ഇനി ബാക്കിയുണ്ട്, നമ്മുടെ മീറ്റിംഗ് തീരാൻ ഇനി എത്ര സമയമുണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഏഡ് ചെയ്യുന്നു, ഏഡ് എക്സ്റ്റൻഷൻ. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉണ്ട്, നമുക്കത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഏഡ് ചെയ്ത എക്സ്റ്റൻഷനിൽ മീറ്റ് അറ്റൻഡൻസ് മാത്രമാണ് ഇത് ആക്റ്റീവ് ആയിട്ടുള്ളതും. അപ്പോൾ ബാക്കിയുള്ള എക്സ്റ്റൻഷൻസ് നമ്മൾ ആക്റ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ പിൻ ചെയ്യാം. എല്ലാ എക്സ്റ്റൻഷനും നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മേലെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാ എക്സ്റ്റൻഷൻസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ, എല്ലാ എക്സ്റ്റൻഷനും നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രിഡ് വ്യൂവിൽ നിന്ന് നമ്മളിപ്പം ഇവിടെ ഞാനിപ്പം ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് കുറേ എല്ലാ ആളുകളും വരുമ്പം അവരുടെയൊക്കെ പിക്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും, ആരൊക്കെയാണ് മീറ്റിങ്ങിലുള്ളതെന്നുള്ള അവരുടെ മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് പാർട്ടിസിപ്പൻ്റ്, ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് വന്നിട്ടുള്ളതെന്ന് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന് അവരുടെ ചാറ്റ് ബോക്സിൽ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. കൂടാതെ പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് മീറ്റിംഗിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമ്മളിതിൽ പ്രധാനമായിട്ടും പിന്നെ മറ്റു വരുന്നത് നമ്മളിവിടെ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ നമ്മളൊരു മൂന്ന് ഡോട്ട്സ് കാണാം, ഈ മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബോർഡ് ഉപയോഗിക്കാം. ഇത് വൈറ്റ് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വൈറ്റ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റ് ബോർഡ് നമ്മൾ സ്റ്റാർട്ട് വൈറ്റ് ബോർഡ് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് വൈറ്റ് ബോർഡ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം, ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഏതോ പെൻ ഉപയോഗിച്ച് എഴുതാൻ പറ്റും, വരക്കാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ കളേഴ്സൊക്കെ മാറ്റി കൊടുക്കാം. ഇത് ഇറേസറാണ്, നമുക്കത് വായിക്കണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് ഫോം ഉണ്ട്, ടെക്സ്റ്റ് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഉപയോഗിക്കാം. ടെക്സ്റ്റ് ടി എന്നുള്ളത് ഇവിടെ കാണാം നിങ്ങൾക്ക്. നമ്മൾ ടെക്സ്റ്റ് ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇത് നമ്മൾ കുട്ടികൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നമ്മൾ കുട്ടികൾ ഷെയർ ചെയ്യുന്നാൽ ഈ വൈറ്റ് ബോർഡ് അവർക്ക് കാണാൻ പറ്റും. ഇവിടെ കോപ്പി ലിങ്ക് ഉപയോഗിച്ചിട്ട് ആ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പൻസിന് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് വൈറ്റ് ബോർഡ്. പിന്നെ അതുകൂടാതെ ഇവിടെ നമുക്ക് ചേഞ്ച് ലേഔട്ട്, ഇതിൻ്റെ ലേഔട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ ടൈൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈൽഡ് ആകുമ്പോൾ നമുക്ക് ഒരു ടൈമിൽ 16 പേര് 20 പേര് വരെ കാണാൻ പറ്റും. 4 6 8 16 20 പേരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഓട്ടോ ആണെങ്കിൽ ഇത് നമുക്ക് ഈ രീതിയിലാണ് കാണാം, എല്ലാ ആളുകളെയും കാണാൻ പറ്റില്ല. പിന്നെ ഒരു ഇത് മാത്രം സ്ക്രീനിൽ മാത്രം കാണുന്ന സ്പോട്ട് ലൈറ്റ് ഉപയോഗിക്കാം. പിന്നെ സൈഡ് ബാർ എന്ന് പറയുമ്പോൾ നമ്മളെ സ്ക്രീൻ ഇവിടെ വരും, അതിൻ്റെ സൈഡിൽ 4 5 ആളുകളുടെ പേര് വരാം. അപ്പോൾ നമുക്കിങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ഇതിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ, സ്ലൈ ടൈൽസിൻ്റെ എണ്ണം നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇതോ 20 30 വരെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം. ബൈ ഡിഫോൾട്ട് 16 ആണ് ഉണ്ടായിരിക്കുക. അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. പിന്നെയുള്ളത് ഇതിനകത്ത് ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീൻ സെറ്റിംഗ് മൊത്തം ഫുൾ സ്ക്രീനായിട്ട് കാണിക്കും. പിന്നെ സെറ്റിങ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ വീഡിയോ, നമ്മൾ ഓഡിയോ ഉപയോഗിക്കുന്ന ഇപ്പോൾ മൈക്രോഫോണാണ് ബൈ ഡിഫോൾട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനാണ്. അതുപോലെ തന്നെ വീഡിയോ നമ്മൾ ഉപയോഗിക്കാൻ ലെനോവ ഈസി ക്യാം, നമുക്ക് വേണമെങ്കിൽ വീഡിയോ വേറെ വീഡിയോസ് വീഡിയോ ക്യാമറ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മളിവിടെ സെറ്റിങ്സിൽ മാറ്റി കൊടുക്കാവുന്നത്. പിന്നെ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഒന്നുങ്ങൾ ഇത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, നിങ്ങൾ ക്ലാസ്സുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ അറ്റൻഡൻസ് ഷീറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഞാനിതൊന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും വരാം. ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് എടുക്കുകയാണ്.
നോളി ഗൂഗിൾ മീറ്റ് എടുക്കുകയാണ്. അപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് ഗൂഗിൾ ക്രോം എടുക്കുന്നു. അപ്ലിക്കേഷനിൽ പോവാം, മീറ്റ് എടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇവിടെ എൻ്റർ എ കോഡ്, ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതൊരു മീറ്റിങ്ങിൻ്റെ കോഡാണ് ഇവിടെ എൻ്റർ ചെയ്തത്. അപ്പം നമ്മൾ ആ കോഡ് എൻ്റർ ചെയ്യുന്നു. ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമുക്കിവിടെ മീറ്റിങ്ങിൻ്റെ ആളുകളുടെ അറ്റൻഡൻസ് ഷീറ്റ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ അപ്പോൾ നമ്മളിപ്പം ഒരു പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് കയറുമ്പോൾ ഇതിൻ്റെ ഒക്കെ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ അറ്റൻഡൻസ് കാണാം. അപ്പോൾ ആരൊക്കെ വരുന്നത്, ജോയിൻ ചെയ്യുന്ന ആളുകളുടെ പേരൊക്കെ ഇവിടെ വരും, അവരെപ്പോഴാണ് വന്നത്, എപ്പോൾ ഇതിനകത്ത് നിന്ന് ഔട്ടായി എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ഇവിടെ ഒരു ഇത് വരും. ഇപ്പം നമ്മൾ ഒരാൾ മാത്രമേ ഉള്ളൂ, ആളുകളില്ലാതെ കൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ബട്ടൺ വരും, സേവ് ആസ് സി എസ് വി ഫയൽ, സേവ് ആസ് സി എസ് വി ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ സി എസ് വി ഫയൽ ഇവിടെ ഡൗൺലോഡായിട്ട് വരും. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ അത് വരും, അത് നിങ്ങൾക്ക് എടുത്തിട്ട് ഫയൽ എടുക്കാം. കുട്ടികൾ അപ്പോൾ ആരൊക്കെ കുട്ടികളാണ് അറ്റൻഡൻസ് ക്ലാസ്സിൽ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ നോഡ് ക്രിയേഷൻ ആയത്, ഇപ്പോൾ നമ്മൾ ഹാൻഡ് റൈസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ അവർക്ക് കാണാൻ പറ്റും. എന്തോ നല്ല ക്ലാപ്പ് ചെയ്യാം. ഇത് കുറേ ഓപ്ഷൻസ്, ചില ഓപ്ഷൻസ് കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. മോർ ഇമോജീസ് നമുക്കിവിടെ കൂടുതൽ ഇമോജീസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ ഇതാ ഗ്രിഡ് വ്യൂ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്റ്റെൻഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ പിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു എക്സ്റ്റെൻഷൻ വേണമെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യുക, അൺപിൻ ചെയ്യുക. അപ്പോൾ അൺപിൻ ചെയ്യുമ്പോൾ നമ്മളിപ്പം മീറ്റ് ഓട്ടോ അഡ്മിറ്റ് വേണ്ടെന്നിരിക്കുക. അപ്പോൾ തൽക്കാലം നമുക്ക് അത് എന്ത് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ അപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് അൺമ്യൂട്ട് ചെയ്യോ മ്യൂട്ട് ചെയ്യോ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ത്രീ ബട്ടൺസിൽ പ്രസ് ചെയ്തിട്ട് റിമൂവ് ഫ്രം ക്രോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്നും റിമൂവ് ആകുന്നതായിരിക്കും. പിന്നെ വീണ്ടും നമ്മളത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായി വരുന്നത്. അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, നമ്മൾ ഇപ്പം ഈ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നത്. അത് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഒരു ലീവ് കോൾ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മീറ്റിങ്ങിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ മീറ്റിംഗ് എൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയാണ് നമുക്ക്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.